ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, എന്തിനായിരിക്കാം ADGP RSS മേധാവിയെ കണ്ടത്? ഇപ്പൊ സംസാരിച്ചത് നമ്മുടെ റിപ്പോർട്ടറാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്തരം പ്രശ്നങ്ങളെ ഗവൺമെന്റ് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അഡ്രസ് ചെയ്യുക? ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ ഹസറോളയെ കണ്ടത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ. അദ്ദേഹം പാർട്ടി പറഞ്ഞ പാർട്ടിയുടെ കൂടി അറിവോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതനുസരിച്ചായിരിക്കുമല്ലോ അദ്ദേഹം RSS നേതാവായ ഹസബാളയെ കണ്ടത്. അപ്പൊ എങ്ങനെയാണ്, എന്താണ് അഡ്രസ് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്ന് പറയുന്നു, പോലീസിനെ അറിയിച്ചിരുന്നു, ഇന്റലിജൻസിനെ അറിയിച്ചിരുന്നു, അതുവഴി മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തിന് അതിനെക്കുറിച്ച് അവഗണിച്ചു എന്ന് നമ്മൾ പറയണം? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വളരെ പ്രീ പ്ലാൻഡായിട്ട് നടത്തിയ കാര്യങ്ങളാണെന്നാണ് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് കൃത്യമായ വിവരങ്ങൾ കൊടുത്തല്ലോ, ഇന്ന ഹോട്ടലിൽ ഇന്നിടത്ത് കാർ നിർത്തിയിട്ട് ഇന്ന ആളിന്റെ കാറിലാണ് പോയതെന്ന്. എന്താണ് അതിനെക്കുറിച്ചൊരു പ്രതികരണം ഗവൺമെന്റിന്റെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത്? വാസ്തവത്തിൽ ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണം വളരെ രസകരമാണ്. അത് പാർട്ടിയെ ബന്ധപ്പെടുന്ന അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സർക്കാർ തലത്തിൽ നടന്നത് ഞങ്ങൾ എന്തിനു അന്വേഷിക്കണം? ഇതാണ് ഇപ്പോൾ പാർട്ടി ഇത്തരം വളരെ നിർണായകവും പ്രധാനപ്പെട്ടതുമായ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട്. അവർക്ക് പാർട്ടിയോടോ പാർട്ടി പ്രവർത്തകരോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അൻവർ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ കൃത്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചതാ? എഴുതി കൊടുത്തില്ലെന്നാ പറയുന്നത്, അല്ലെങ്കിൽ കൊടുത്ത നിവേദനത്തിൽ ഇല്ലത്രേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ബാധ്യതയില്ലെന്ന്. അപ്പോൾ ഈ പാർട്ടിക്ക് ആരോടാ ബാധ്യത? തീർച്ചയായിട്ടും അത് തന്നെയാണ് ചോദ്യം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, എന്തുകൊണ്ട് ഇത് ഇത്ര നാൾ ഒളിച്ചു വെച്ചു? അവർ പറയുന്നത് അതായത് RSS എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും എതിരെ പോരാടാൻ നിലനിൽക്കുന്ന പാർട്ടിയാണ് CPM. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഗുരുതരമായൊരു കൃത്യലോപം നടന്നിട്ട് എന്തുകൊണ്ട് ഇതിൽ മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചു. ഈ കൂടിക്കാഴ്ച നടന്ന അതേ ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു വിശദീകരണം ചോദിക്കാൻ പോലും തയ്യാറായില്ലല്ലോ. സഹോദരി, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒളിപ്പിച്ചു വെച്ചു എന്ന് എന്തിനാണ് നമ്മൾ പറയുന്നത്? ഹസബാളയെ കണ്ടത് സർക്കാരിന്റെ അറിവോടെ അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിട്ടാണെങ്കിൽ എന്തിനെ ഒളിപ്പിച്ചു വെക്കണം? നമ്മൾ ഇവിടെയാണ് ഈ പൂരം കലക്കിയ സംഭവവുമായിട്ട് ഇതിനെ കൂട്ടി വായിക്കേണ്ടത്. അതുപോലെ തന്നെ ആ പൂരം കലക്കല് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നൊരു BJP MPയെ ലോക്സഭയിലേക്ക് സമ്മാനിച്ചത്, അതുമായിട്ടൊക്കെ നമ്മൾ കൂട്ടി വായിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ട് അരങ്ങേറിയ കാര്യങ്ങളാണ്. ഈ അൻവറിന്റെ ആരോപണങ്ങൾ പോലും ആസൂത്രിതമാണ്. അതിന്റെ പിന്നിൽ ആരാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ മനസ്സിലാകാനോ? വാസ്തവത്തിൽ ഇവിടെ ഈ പാർട്ടി അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്നത് ജനങ്ങളോട് യാതൊരു ബാധ്യതയും ഇല്ലാത്ത രീതിയിൽ, അക്കൗണ്ടബിളല്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത്രയും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. പാർട്ടി സെക്രട്ടറിയുടെ പിന്നെ പ്രതികരണങ്ങളാവട്ടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ എന്താ പറയാ, യുക്തിക്ക് നിരക്കുന്നതുമല്ല. അപ്പോ ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ട് ഹസബാളയെ കണ്ടതടക്കമുള്ള കാര്യങ്ങൾ. അപ്പൊ അത് പുറത്തേക്ക് പറയാൻ പറ്റില്ലല്ലോ. അകടിപ്പ പറഞ്ഞതുപോലെ BJPക്ക് എതിരാണ്, അല്ലെങ്കിൽ സംഘപരിവാരത്തിനെതിരാണ്, അവരുമായിട്ട് പോരാടുന്നവരാണ് പാർട്ടി സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിയുടെ നിർദ്ദേശം അല്ല ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആളുകളുടെ നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും അദ്ദേഹത്തിന് അവിടെ പോയി ഹസബാളയെ കണ്ട് ചർച്ച നടത്താൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്തിനാണ് വെളിപ്പെടുത്തുന്നത്? എന്തിനാണ് ജനങ്ങളോട് മറുപടി പറയുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത്? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.